ആയുധ വിപണിയിൽ ഏറ്റവും ശക്തരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അമേരിക്കയ്ക്ക് ഇപ്പോൾ ഒരു എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതും ബദ്ധശത്രുവായ റഷ്യയുടെ കയ്യിൽ നിന്ന്. അമേരിക്കൻ ആയുധ വിപണിക്ക് കിട്ടിയ ഏറ്റവും വലിയ പ്രഹരമാണിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത F-16 യുദ്ധവിമാനം റഷ്യൻ ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ട്. അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്കൻ നിർമ്മിത അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമാണ് ഇത്. F-16 ഫൈറ്റിംഗ് ഫാൽക്കൺ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പോരാടുന്ന പരുന്ത എന്ന അമേരിക്ക അഭിമാനത്തോടെ ഊറ്റം കൊള്ളുന്ന ഈ പോർ വിമാനം അമേരിക്കൻ പ്രതിരോധ മേഖലയുടെ ഏറ്റവും വലിയ കുന്തമുനയാണ്. ബാറ്റിൽ സ്റ്റാർ ഗലാക്റ്റിക്ക എന്ന പ്രസിദ്ധമായ സ്റ്റാർ വേൾഡ് മിനി സീരീസിന് ശേഷം വൈമാനികർ ഇതിനെ വൈപ്പർ എന്നും വിളിക്കുന്നുണ്ട്. ഭാരം കുറഞ്ഞ അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമായാണ് ജനറൽ ഡൈനാമിക്സ് ഇതിനെ വികസിപ്പിച്ചെടുത്തത്. പിന്നീട് ഓരോ അവസരത്തിലും പുതിയ സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. F-16 കുറഞ്ഞ കാലത്തിനിടെ തന്നെ ലോകശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിഞ്ഞിട്ടുമുണ്ട്. ഇതിന്റെ ഉപയോഗത്തിലെ വൈവിധ്യം തന്നെയാണ് ഇതിന്റെ പ്രത്യേകത. ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യതയോടെ ആക്രമണം നടത്താൻ കഴിയുന്ന ഈ പോർ വിമാനത്തിന് അത്ര എളുപ്പത്തിൽ ആർക്കും തന്നെ വെടിവെച്ചിടാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് റഷ്യൻ ആക്രമണത്തിൽ F-16 നവീകരിച്ച മോഡൽ തകർന്നപ്പോൾ അമേരിക്ക മാത്രമല്ല ലോക രാജ്യങ്ങളും അന്തം വിട്ടിരിക്കുന്നത്. ഇതോടെ അമേരിക്കൻ പ്രതിരോധ കരുത്തിന്റെ പ്രധാന മുനയാണ് ത്രിശങ്കുവിൽ ആയിരിക്കുന്നത്. വിദേശ വിപണിയിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള ഈ യുദ്ധവിമാനത്തിന്റെ ഡിമാൻഡും റഷ്യയുടെ പ്രഹരത്തോടെ ഇനി കുറയും. ഇത് അമേരിക്കയുടെ ആയുധ വിപണിയെ സാരമായാണ് ബാധിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 25 രാജ്യങ്ങളിലേക്ക് F-16 കയറ്റുമതി ചെയ്തിട്ടുമുണ്ട്. പഴക്കം ചെന്ന 300 MiG-21 പകരം വയ്ക്കാനായി നേരത്തെ ഇന്ത്യയും F-16 വാങ്ങാൻ നീക്കം നടത്തിയിരുന്നു. എന്നാൽ പിന്നീട് ഈ നീക്കം ഉപേക്ഷിച്ച ഇന്ത്യ ഫ്രാൻസിന്റെ റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യയുടെ ഈ തീരുമാനം കൂടിയാണ് F-16 തകർച്ചയോട് ശരിയെന്ന് തെളിഞ്ഞിരിക്കുന്നത്. ഉക്രൈനിൽ ഉടനീളം തന്നെ വൻ റഷ്യൻ മിസൈൽ ആക്രമണത്തിനിടയിലാണ് വിമാനം തകർന്നത്. അപകടത്തിന്റെ വിമാനത്തിന്റെ പൈലറ്റ് ലെക്സി മെസ് കൊല്ലപ്പെട്ടതായി ഉക്രൈൻ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുദ്ധവിമാനങ്ങൾക്കായി മാസങ്ങളായി ഉക്രൈൻ നടത്തിയ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ കഴിഞ്ഞ വർഷമാണ് F-16 വിമാനങ്ങൾ അമേരിക്ക കൈമാറിയിരുന്നത്. വിമാനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ശേഷമുള്ള ആദ്യ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. റഷ്യൻ ഡ്രോണുകളും മിസൈലുകളും തകർക്കാൻ അമേരിക്ക വാഗ്ദാനം ചെയ്ത 80 F-16 വിമാനങ്ങളിൽ ആദ്യത്തേത് ഉക്രൈനിൽ എത്തിക്കഴിഞ്ഞത് ഓഗസ്റ്റ് 4. ആധുനിക പാശ്ചാത്യ വിമാനങ്ങൾ യുദ്ധക്കളത്തിൽ തങ്ങളുടെ സേനയ്ക്ക് മുൻതൂക്കം നൽകുമെന്നാണ് ഉക്രൈൻ പ്രതീക്ഷിച്ചിരുന്നത്. പ്രത്യേകിച്ച് റഷ്യൻ മിസൈലുകൾ വെടിവെച്ചിടാനും മുൻനിരയിലുള്ള സൈനികരെ സംരക്ഷിക്കാനും ഇത് സഹായമാകുമെന്നും അവർ കണക്ക് കൂട്ടിയിരുന്നു. ഈ കണക്കുകൂട്ടലുകളാണ് ഇപ്പോൾ തെറ്റിയിരിക്കുന്നത്. ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്കൻ കപ്പൽപ്പടയ്ക്കൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നതിന് പ്രധാനമായ F-16 വിമാനങ്ങളായതിനാൽ റഷ്യ ആക്രമിച്ച് തകർത്തത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ വിരുദ്ധർക്കും ആവേശമായിട്ടുണ്ട്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും മിസൈലുകളെ തകർക്കാനും തിരിച്ചാക്രമിക്കാനും ശേഷിയുള്ള നിരവധി റഷ്യൻ നിർമ്മിത ആയുധങ്ങൾ ഇതിനകം തന്നെ ഇറാന് റഷ്യ നൽകിയതായാണ് പുറത്തുവരുന്ന വിവരം. ഉക്രൈൻ അമേരിക്കൻ ചേരി നൽകിയ അവശേഷിക്കുന്ന ആയുധങ്ങളും നശിപ്പിച്ച് കളയുക എന്നതാണ് റഷ്യൻ തന്ത്രം. അമേരിക്കൻ ആയുധങ്ങളുടെ പവർ ലോകത്തിന് മുന്നിൽ ഇടിച്ചു കാട്ടുന്നതിനോടൊപ്പം ഇറാനെ മുൻനിർത്തി പശ്ചിമേഷ്യയിൽ പുതിയ പോർമുഖം തുറക്കുക എന്നതും റഷ്യയുടെ സ്ട്രാറ്റജിയാണ്. റഷ്യക്കെതിരെയുള്ള ഉക്രൈന്റെ നീക്കത്തിൽ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ അയവ് വരുത്തുന്നുവോ ആ നിമിഷം തന്നെ ഉക്രൈനിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ലോകം ഭയപ്പെടേണ്ട സാഹചര്യം കൂടിയാണ് ഇത്.